നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 10 കൊല്ലം ഞങ്ങൾ ഭരിച്ചു, ഞങ്ങൾ ഇതാ ഇത് ഡെലിവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകേണ്ടത്. അതല്ലാതെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും UDFന് പിന്തുണ കൊടുക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണോ പോവേണ്ടത്? ഇവിടെ സൂചിപ്പിച്ച തന്നെ പല വിഷയങ്ങളുണ്ട്. 1996 അന്ന് വെൽഫെയർ പാർട്ടി പോലും ഉണ്ടായിട്ടില്ല കേട്ടോ, ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിലില്ല. അന്നാണ് ജമാഅത്തെ ഇസ്ലാമി LDFനെ പിന്തുണയ്ക്കുന്നതിലെ ആത്മഹർഷം പ്രകടിപ്പിച്ച് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതുന്നത്. എന്തിനാണ് ഇപ്പോൾ താങ്കൾ നേരത്തെ രാഹുൽ മാങ്കുട്ടം വെൽഫെയർ പാർട്ടിയിൽ അവിടെ ഓഫീസിൽ പോയത് ജയിച്ച ശേഷമാണോ അതോ ഇലക്ഷൻ്റെ സമയത്താണോ എന്നൊക്കെ ചോദിച്ചല്ലോ. ജയിച്ച് ആ സന്തോഷത്തിൻ്റെ അതേ മണിക്കൂറുകളിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിറാ സെൻറ്ററിൽ പോയിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് സാർ ഇത്. അപ്പോൾ പഴയ കാലം നമുക്ക് അങ്ങനെ മറന്നുപോകാൻ കഴിയില്ലല്ലോ. ഇത്തരം വിഷയങ്ങൾ ഡിവിസീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് സർക്കാരിന് എത്ര മാർക്ക് എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അടുത്ത തവണ ആർജവം ഉണ്ടാകുമോ എന്നുള്ളതാണ് സെൻട്രൽ ഇഷ്യൂ. ഞങ്ങളെ സംബന്ധിച്ച് ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന തുടർച്ചയായി നേതൃത്വം കൊടുക്കുന്ന രണ്ടാമത്തെ ഗവൺമെൻറ് ഉൾപ്പെടെ നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പൊതുസമൂഹത്തിനോട് പറയുന്നതിനകത്ത് ഞങ്ങൾക്കൊരു പ്രയാസമില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ നാടിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഇതാ LDF തോൽക്കാൻ വേണ്ടി പോകുന്നു, ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊട്ടി ഘോഷിച്ച് ഇതിനകത്ത് കൂടെ നടന്ന ആളുകൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ഘട്ടത്തിൽ എങ്ങനെയാണോ പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന കാഴ്ച കണ്ടിരുന്നല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഈ നാടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വൈവിധ്യമാർന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഈ നാടിനകത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജനങ്ങളോട് പറയും. അതിനകത്ത് ബേജാറാവാൻ നിൽക്കേണ്ട കാര്യമില്ല, ബേജാറായിട്ട് കാര്യമില്ല. ഇനി നേരത്തെ കോൺഗ്രസിൻ്റെ വൃന്ദി മറ്റ് പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതിനെയല്ലല്ലോ ഞങ്ങൾ ആക്ഷേപിച്ചത്. ഞങ്ങൾ ആക്ഷേപിച്ചത് കേരളത്തിലെ കോൺഗ്രസ് എന്താണ് RSSനെ എതിരെ നിലപാടെടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി RSSന്റെ ഫ്രാക്ഷൻ കോൺഗ്രസിനകത്തുണ്ട് എന്ന് പറഞ്ഞത് BJP പ്രതിനിധിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ മറ്റെങ്ങനെ വിളിക്കണം? ഗോൾവാൾക്കറെ ഹൃദയത്തിൽ പേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, RSS ചായക്ക് കാവൽ നിന്ന് അഭിമാനമായി കാണുന്ന KPCC പ്രസിഡന്റ്, മുസ്ലിങ്ങളുടെ കഴുത്തിൽ ടയറിട്ട് കത്തിക്കണം എന്ന് പറയുന്ന മറ്റൊരു നേതാവ്, ഇവരൊക്കെ കൂടെ ഇരിക്കുന്നതിനെ RSS ഫ്രാക്ഷൻ എന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? മറ്റെങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത്? അദ്ദേഹം കുറെ പത്രക്കണക്കൂടൊക്കെ മുന്നോട്ട് വന്ന് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഒരിടത്തും ഈ പറഞ്ഞ ഒരു വർഗീയ കക്ഷിയോടും സന്ധി ചെയ്യേണ്ടുന്ന സാഹചര്യം ഞങ്ങൾക്കില്ല. അതിന് ഞങ്ങൾ തയ്യാറല്ല. അവരെ അകറ്റി നിർത്തപ്പെടേണ്ടവരാണ്, അവരെ മാറ്റി നിർത്താൻ പൊതുസമൂഹത്തിൽ എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. നിലപാട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നേരത്തെ ഇപ്പോൾ ഈ ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമിയും RSSഉം എങ്ങനെയാണ് പരസ്പരം പൂരിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമല്ലേ? ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കാശ്മീരിൽ ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ RSSന്റെ നേതാക്കളെ കണ്ട് ചർച്ച നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നില്ലേ? അവിടെ പല സീറ്റുകൾക്ക് കിട്ടുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ജയിച്ച സീറ്റ് കുൽഗാം. കുൽഗാമിനകത്ത് BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കാരനെ സ്വതന്ത്രമായി മത്സരിപ്പിക്കുകയും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ആളുകളല്ലേ BJP? അപ്പൊ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഇന്ധനവും വളവും ഒക്കെ ആയി മാറുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. അതുൾപ്പെടെ ഞങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞങ്ങൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് മതേതരത്വത്തിന്റെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഞങ്ങൾ ആവർത്തിച്ചു പറയും. മതേതര കേരളത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, കേവലം തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ഈ കൂട്ടരോടൊക്കെ കൈകോർക്കുന്നു. ഞങ്ങൾ നാട്ടിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ കൈകോർത്തുകൊണ്ടേയിരിക്കുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2019 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇവർ സഖ്യം ഉണ്ടാക്കിയതാണല്ലോ. ആ ഘട്ടത്തിലൊക്കെ ഇവർ ചർച്ച നടത്തിയതാണ്, സഖ്യമുണ്ടാക്കിയതാണ്. ആ സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചപ്പോ ഈ നാടാകെ ഒറ്റപ്പെടുത്തിയതിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയം ആർഷോ, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ജമ്മുവിൽ ഞങ്ങൾ ശക്തരാണ്. ജമ്മുവിൽ മാത്രമാണ് ഞങ്ങൾ അത്രയും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. കാശ്മീരിലെ പല സീറ്റുകളിലും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യുന്നല്ലാണ്ട് ഞങ്ങൾ ആർക്കും, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും SDPക്കാർക്കും ഒന്നും ഞങ്ങൾ സ്ഥാനാർത്ഥി അല്ല, ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ പോകുന്ന കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലല്ല, SDPക്കാരെ ഏറ്റവും അധികം നിങ്ങൾക്ക് എന്തെങ്കിലും ജനങ്ങളോട് പറയുന്നതിനോ പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ ബർത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല.
നിങ്ങൾ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതുപോലെ പല കഥകളും ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞും വളരെ നന്ദി, നമ്മുടെ സമയം അവസാനിച്ചു.